ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാകുമായിരിക്കും, ഞാൻ മിററിൽ കൂടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നിൽ വേറൊരു മിറർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് കാണിച്ചാലും അതേ കൂടെ കാണാം. അവിടേക്ക് നോക്കണ്ട, ഇവിടേക്ക് മാത്രം നോക്കൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കേൾ ചെയ്യാന്ന് വിചാരിച്ചു. അതും സ്ട്രെയിറ്റ്നർ വെച്ചിട്ട്. പിന്നെ ഈ സ്ട്രെയിറ്റ് മുടിയുള്ള എനിക്ക് എന്തിനാണ് സ്ട്രെയിറ്റ്നർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി കാശ് ലാഭിക്കലാണല്ലോ നമ്മളുടെ മെയിൻ പരിപാടി. അപ്പോൾ സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേളും ചെയ്യാം സ്ട്രെയിറ്റും ചെയ്യാം എന്നുള്ളൊരു അതിമോഹത്തോടു കൂടിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത്രയൊക്കെ സ്ട്രെയിറ്റ് ആവുള്ളൂ, ഇത് കൂടുതലും നമ്മൾ മറ്റേ പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പോലെ ഒന്നും ഇത് വെച്ച് സ്ട്രെയിറ്റ് ആവില്ല എന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു മൈ ഒബ്സർവേഷൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെയിറ്റും കൂടി ഉള്ളവർ കേള് ചെയ്യുന്ന സാധനം വാങ്ങിച്ചാൽ മതി. വെറുതെ എന്തിനാ കേളറിന് പകരം സ്ട്രെയിറ്റ്നർ വാങ്ങിച്ച് പിന്നെ അതിങ്ങനെ വെച്ച് ചുരുട്ടി ചുരുട്ടി കയറ്റി വരുന്നത്, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഹാ, ഇനി നമ്മുടെ മാറ്ററിലോട്ട് കടക്കാം. അപ്പോൾ കേൾ ചെയ്യുന്നത് തന്നെ പല രീതിക്ക് നമുക്ക് കേൾ ചെയ്യാൻ പറ്റും. വലിയ വലിയ തിരമാലകൾ പോലെ കേൾ ചെയ്യാം, നല്ല കുഞ്ഞു ന്യൂഡിൽസ് പോലെ ചെയ്യാം, ഇനി അതും അല്ലെങ്കിൽ നല്ല സ്പ്രിങ് പോലെയും ചെയ്യാം. ഈ സ്പ്രിങ് പോലെയൊക്കെ ചെയ്യാൻ എനിക്കറിയത്തില്ല, എന്തായാലും വലിയ വലിയ കുറച്ച് തിരമാലകൾ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും ഈ യൂട്യൂബിലൊക്കെ കുറേ കുറേ ചേച്ചിമാര് വന്നിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പല സാധനങ്ങളും കാണിച്ചു തരാറുണ്ട്. പക്ഷെ ഇതെല്ലാം ട്രൈ ചെയ്തിട്ടും ഫെയിൽ ആകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എങ്ങനെയൊക്കെ മുടി കേൾ ചെയ്യാൻ നോക്കിയാലും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഹാക്ക് കണ്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ അകത്ത്. ഓണത്തിനാന്നോണം, ആ ഓണത്തിലെ മേക്കപ്പ് ില് ചെറിയ ചെറിയ പാർട്ടീഷൻസ് ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ന്യൂഡിൽസ് മുടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വലിയ വലിയ ന്യൂഡിൽസ് മുടികൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് കുറച്ച് മുടി, പിന്നെ ഒരു സ്ട്രെയിറ്റ്നർ. ആദ്യം തന്നെ നമ്മളുടെ ഹെയർ നല്ലപോലെ ചീകി മിനുക്കുക, എന്നിട്ട് രണ്ട് പാർട്ടീഷൻ ആക്കി ഇതുപോലെ എടുക്കുക. കണ്ടല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മുടി രണ്ട് സൈഡിലും പണ്ട് ഈ സ്കൂളിലൊക്കെ പോയിരുന്നപ്പം മുടി പിന്നിട്ടിട്ട് പോകില്ലേ, അതുപോലെ അങ്ങ് പിന്നുക. ഞാൻ ഇച്ചിരി വലിയ വലിയ വേവ്സ് ആണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തിരി വലിയ രീതിക്ക്, അതായത് രണ്ട് സൈഡിൽ മാത്രമേ പിന്നുന്നുള്ളൂ. നമുക്ക് ചെറിയ ചെറിയ ന്യൂഡിൽസ് പോലത്തെ മുടികളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യാം കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ തുന്നി തുന്നി അല്ലല്ലോ പിന്നി, ആ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ബുഷ് ഇട്ട് ഇവിടെ വെച്ചേക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിനൊന്ന് വലിയതാക്കാം. ഇനി നമ്മുടെ സ്ട്രെയിറ്റ്നർ ചൂടാക്കി കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ കുത്താനായിട്ട് എൻ്റെ നിയർബൈ ആയിട്ട് ഞാൻ വീടെടുക്കുന്ന സ്ഥലത്ത് കുത്താൻ പറ്റത്തില്ല, പ്ലഗിൽ കുത്തുന്നതാണ്. സോ അത് ചൂടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുത്തിയിട്ടൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. ഇത് നമ്മുടെ കളർ ഞാൻ ഹീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതാ ഹെയർ ഇങ്ങനെ എടുത്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 3 സെക്കൻഡ് ഒക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് എടുക്കുക. പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് ആവില്ല കേട്ടോ, നമ്മളിങ്ങനെ മെടഞ്ഞിട്ടിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് തന്നെ എണീറ്റിട്ട് അല്ലെങ്കിൽ പോകുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുന്നേ ഇതുപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പിന്നെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ അഴിക്കാനായിട്ട് പാടില്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ അഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല ശരിക്കും ഭംഗിക്ക് കിട്ടുള്ളൂ. ഇനി ഇവിടെ കിടക്കുന്ന ഹെയർസ് ഒക്കെ ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി അകത്തേക്ക്. ഇവിടെ ഇങ്ങനെ ഹീറ്റ് ഉണ്ടാവുമല്ലോ ഹെയറിൽ, ആ ഹീറ്റ് ഒന്ന് പോകുമ്പോൾ വീണ്ടും ആക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് വട്ടം, ഒരു 5-6 വട്ടം അങ്ങനെ ചെയ്യാം. പിന്നെ എൻ്റെ ഹെയർ ഞാൻ ഓൾറെഡി ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹെയറിൽ സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും തന്നെ അടിക്കാനത്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും സ്പ്രേ ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ എത്ര ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴേക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇപ്പം ഞാൻ എന്താ ഒരു 3-4 വട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം തന്നെ നമുക്കിത് അഴിക്കാനായിട്ട് പെട്ടെന്ന് അഴിക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കേൾസ് കിട്ടില്ല, കാരണം ഇത്രയും നമ്മൾ
ഇത്രയും ഒരു മുടീനല്ലേ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കുറച്ച് സെറ്റ് ആവാനായിട്ട് ടൈം എടുക്കും. ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എണീറ്റ് മുടി കുളിക്കുന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇതങ്ങ് ചെയ്തിട്ട് പിന്നെ മുടി പിന്നിട്ട് നടക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഹെയർ കിട്ടും. ഇപ്പൊ ഞാൻ എത്ര ടൈം വെച്ചിരിക്കും എന്ന് എനിക്കറിയില്ല, എന്തായാലും മാക്സിമം ടൈം വെച്ചിരിക്കും. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ചടങ്ങല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇപ്പൊ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് പോലും ആയിട്ടില്ല, പക്ഷെ എന്റെ ക്ഷമ നശിച്ചു. എനിക്ക് തുറന്നു നോക്കാതിരിക്കാനായിട്ട് കഴിയുന്നില്ല. സോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതിലെങ്ങാനും വേവ്സ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയില്ല. എന്നാലും ഞാൻ തുറന്നു നോക്കാം. 15 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. ഓഹോ, തിരക്കേടില്ല അല്ലേ. കുറച്ച് കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ 15 മിനിറ്റ് വെച്ചിട്ട് നിങ്ങളോട് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചത് 15 മിനിറ്റ്. സോ പക്ഷെ എന്തായാലും ഹാക്ക് വർക്കിംഗ് ആണ്. കാരണം എന്താ, ഇപ്പൊ തന്നെ ചുരുണ്ടിട്ടുണ്ട് ഇല്ലേ. ഭയങ്കര സിമ്പിൾ അല്ലേ, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾക്കത് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ അടിപൊളിയായിട്ട് ഇരിക്കുന്നതാണ്. സോ ഹാക്ക് ഫ്ലോപ്പായെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ ക്ഷമാശീല കൊണ്ട്, ക്ഷമാശീല അല്ലല്ലോ, ക്ഷമാശീലം കൂടുതൽ ആയതുകൊണ്ട് ഓക്കെ ഞാൻ അഴിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും അത്യാവശ്യം കുറച്ച് ഹെയർസ് വേവി വേവി ആയിട്ടുണ്ട്. അത് മതി, ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തത്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഈ ക്ഷമ ഒട്ടും തന്നെ ഇല്ലാത്തത്. സോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണ ടൈമിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വർക്കൗട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് പോലും ഞാൻ വെച്ചിട്ടില്ല, എന്നിട്ട് തന്നെ ഇത് അത്യാവശ്യം ഈ ഒരു രീതിക്ക് ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ. ഉണ്ട്, എല്ലാവരുടെയും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റേ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാ വരാന്ന് വെച്ചാൽ പകുതി ഡബ്ലി പോലെ ഇങ്ങോട്ടേക്ക് ഇരിക്കും, പകുതി അപ്പുറത്തേക്ക് ഇരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കാറ്. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂട്ടോ വീഡിയോ. ടാറ്റ, ബൈ ബൈ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.